Ew. മീൻ വെട്ടാനുള്ളതാ. ഞാനോ? ആ നീ തന്നെ. വേറെന്താ നിനക്ക് പണി? എനിക്ക് മീനൊന്നും വെട്ടാൻ അറിയത്തില്ല. ആ മീനൊക്കെ ഒന്ന് വെട്ടിപ്പടിക്കുന്നത് നല്ലതാ. ഭാര്യ ജോലിക്ക് പോകുമ്പഴേ നിനക്ക് വീട്ടുപണി എടുക്കാലോ. ഏതായാലും നീ ജോലിക്ക് പോകത്തില്ല. ഈ ബീഫിന്റെ കൂടെ ഇതും കൂടെ അങ്ങ് നിരോധിച്ചാ മതിയായിരുന്നു. നിനക്കത് ഗ്ലാസ് ഇല്ലായിരുന്നോ? എവക്കത് എന്ത് പറ്റി? ഹലോ ചൊല്ലുങ്ക. എവിടാ? ഞാനിവിടെ അടുക്കളയിലുണ്ടടി. അമ്മ എന്നെ കൊണ്ട് മീനൊക്കെ വെട്ടിക്കുന്നടി. നീ ഇവിടുന്നാണ് വിളിച്ചത്? ഏ നിനക്കും ക്ലാസ് ഇല്ലേ? അതെന്തായാലും നന്നായി. നാളെ എൻ്റെ കൂടെ കോളേജ് വരുന്ന വരണം, ഒരു പ്രശ്നമുണ്ട്. നീ ഒന്ന് പോയേ, നാളെ ഞാൻ മൊത്തം ബിസിയാണ്. നീ പെട്ടെന്ന് ഈ ഡ്രസ്സ് മാറിയിട്ട് ഈ മീൻ വന്നൊന്ന് കട്ട് ചെയ്യാം. തമാശയല്ല, വരാൻ പറ്റൂല്ലയോ? നാളെ ഒരു രക്ഷയുമില്ല, റൊമ്പ ബിസി. എന്താ പിന്നെ വേണ്ട, ഞാൻ തന്നെ നോക്കിക്കോളാം. ആയിക്കോട്ടെ. മീൻ പൂച്ചെടുക്കാതെ നോക്കണേ. എന്താ പറ്റിയത് നിനക്ക്? വന്നപ്പോ തൊട്ട് മോൻ വെറുപ്പിച്ചിരിക്കുകയാണല്ലോ. ഒന്നുമില്ല. എന്തോ ഉണ്ട്, നീ കാര്യം പറ. ഇവൻ എന്താടി ഒരു കുറവ്? കാശിന് കാശ്, സൗന്ദര്യത്തിന് സൗന്ദര്യം, വേറെ എന്തോ അടി നിനക്ക് വേണ്ടേ? നീ ഇതെവിടെ പോണ്? പറയണത് മുഴുവൻ കേട്ടിട്ട് പോയാ മതി. നീ ഇവനെ പ്രേമിക്കൊന്നും വേണ്ട. ഇവൻ വിളിക്കുമ്പോ കൂടെ ചെല്ല, ഇവൻ പറയണതൊക്കെ ഒന്ന് ചെയ്തു കൊടുക്ക, അത്രേ ഉള്ളൂ. നീ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. നാളെ ഇതിനൊരു തീരുമാനം പറഞ്ഞില്ലെങ്കിൽ നിന്റെ വെളുവെളാന്നിരിക്കുന്ന മോന്തയ്ക്ക് ആസിഡ് ഒക്കെ റോക്കി കേട്ടേ. ആഹാ, ആസിഡ് ഒഴിക്കുമെന്ന് പറഞ്ഞോ? എന്നാ അതൊന്ന് കാണണമല്ലോ. സായിമ, കോളേജാണ്, കാര്യങ്ങളൊക്കെ ഒരു മയത്തിൽ ശാന്തമായിട്ട് പറഞ്ഞു തീർത്താ മതി. ശാന്തമായിട്ടാ? അല്ലേ ഇടികൊണ്ട് തൂറും, അതുകൊണ്ടാ ശാന്തമായിട്ടെന്ന് പറഞ്ഞ. സായിമ കോളേജ് കയറി എത്ര ഇടി ഉണ്ടാക്കിയിട്ടുണ്ടാ? ഇന്ന് ഇടിയുടെ പെരുന്നാളായിരിക്കും. നിക്കലോടെ ഡാ, നീ ഇവിളെയും വിളിച്ചോണ്ട് വല്ല സിനിമയ്ക്കും പോകും. എന്നിട്ടോരോ ജ്യൂസൊക്കെ മേടിച്ചു കൊടുത്തേ, സമാധാനമുള്ള എവിടെയെങ്കിലും പോയി സെറ്റാവും. ഒറ്റക്ക് കൊണ്ടുപോയി തിന്നു. എവിടെ പോണ? എവിടെ പോന്നടി പേടിച്ച. വന്തർകടം സൂപ്പർ പട്ടേക്കലപ്പല. പെണ്ണുങ്ങളെ നീ ഒന്ന് മനസ്സമാധി നടത്തത്തില്ലല്ലേ? കേരളത്തിൽ ഞാനൊന്നും സമ്മതിക്കത്തില്ല.
ഇതായിട്ടാ. ഇനി ഏതെങ്കിലും പെണ്ണിന്റെ അടുത്ത് നിന്റെ കഴപ്പം കൊണ്ട് ചെന്ന സത്യമായിട്ട് നിന്റെ ലിംഗം ഞാൻ ചൊടും. കേട്ടോ, എന്ത് പറഞ്ഞു നോക്കി, പോയി വണ്ടിയറാം, പോയി വണ്ടിയറാം. അവന്റെ ഒരു ഗ്രൂപ്പ് അടിക്കാൻ നടക്കുന്ന ഓരോന്ന്. ഇനി ഇതിന്റെ പേരിൽ ഇവൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ചെങ്കൽ ചുള്ളൽ വന്ന് ചോദിച്ചാ മതി ബിജു ആരാന്ന്. നിർത്തി കത്തിക്കും ഞാൻ എല്ലാത്തിനും. ഒരു വാട്ടേ മുടി പണിയിട്ടാൽ ഞാൻ പേശി ഞാനേ കേക്ക മാട്ടെ. മനസ്സിലാടാ പട്ടികളെ. വേണ്ട വേണ്ടെന്ന് വെക്കരു, ഒരു തലേക്കൊരു തോന്നുന്നു. വണ്ടിയറ ഭാഗ്യം ആ പിള്ളേരും നമ്മളെ കയറി ഇടിച്ചില്ല. എടാ, എന്റെ ആ മാസ്കിൽ ആ ഡൂക്കിന് എന്തെങ്കിലും പറ്റിക്കണോ? പറ്റിക്കാണോ? പറ്റിക്കാണണമല്ലോ. അല്ല, നിനക്കെന്ത് പറ്റി? ഒന്നുമില്ല. പിന്നെ നീ എന്താ ഒന്നും മിണ്ടാത്ത? എടാ ബിജു, ഞാനല്ലേ ബോക്കരി സാമൻ. അതെ, ഞാൻ പഠിച്ച ഒറ്റ മാസ് ഡയലോഗ് നീ എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ സമ്മതിച്ചില്ലല്ലോ. നീ ഒരു ഡയലോഗ് പറഞ്ഞല്ലോ. മോശമായിപ്പോയി ബിജു, മോശമായിപ്പോയി. എടാ, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല. നിനക്ക് വിഷമമായ? ആ, എനിക്ക് വിഷമമായി. യു നോ, ഈ സീ ആൻഡ് ഷിപ്പ്, കടൽ ആൻഡ് കപ്പൽ, ഇത് രണ്ടുമാണ് എന്റെ വീക്ക്നെസ്. ഓഹോ. ഒരിക്കൽ സെയിന്റ് ലൂസിയുടെ പിൻഭാഗം മെറീന ട്രെഞ്ചിൽ പെട്ടുപോയി. സെയിന്റ് ലൂസ് അല്ല, ലൂസിയ. സെയിന്റ് ലൂസിയ ഷിപ്പ്, കപ്പലിന്റെ പേര്, ഷിപ്പിന്റെ പേര്. പറയുന്നത് കേൾക്ക് ദീപ, ഇങ്ങനൊരു കാര്യം എന്റെ അടുത്ത് ആരും പറഞ്ഞില്ലല്ലോ. നിന്റെ അടുത്ത് എന്തിനാ പറയുന്നേ? ഞങ്ങൾ പറയുന്നത് കേട്ടാ മതി. ചായ കൊണ്ട് കൊടുത്തേ. എനിക്ക് പറ്റത്തില്ല. നിന്നോട് ഇപ്പൊ കെട്ടാനൊന്നും പറഞ്ഞില്ലല്ലോ, ചായ കൊണ്ട് കൊടുക്കാനല്ലേ പറഞ്ഞുള്ളൂ. ചേ, വന്നേ. Ah, this is Sridevi, my better half. Oh. Thank you. Drink your tea, drink your tea. Hey, Rowdy, Rowdy. Rowdy, my pet, Rowdy. Kadikilla. Penkutti. Idha ambattiyada. Adalla, penkutti evide? അല്ല മോള്, ഏയ് കം ഹിയർ ബോയ്. അല്ല മോള്, ആ ദീപ, ദീപ. ദാ മോളാകെ വേർത്ത് കുളിച്ചല്ലോ, ടെൻഷൻ ഒന്നും വേണ്ട. ടെൻഷനൊന്നുമില്ല, ഞാൻ ഡാൻസ് പ്രാക്ടീസിലായിരുന്നു. ആ, പ്രാക്ടീസ്, ഡാൻസ് പ്രാക്ടീസ്. മോൾ എവിടെ പഠിച്ചേ? ഓൾ സെയിന്റ്സ്. എന്തോ പറയണ്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പറ, അല്ലെങ്കിൽ എന്റെ ബാറ്റിംഗ് പോകും. എന്നെ കാണാൻ ഒരു പയ്യൻ വന്നു. വീട്ടുകാരെന്റെ കല്യാണം ഉറപ്പിക്കാൻ പോവാ. ഞാൻ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണമെന്ന് എന്നോട് ചോദിച്ച സ്ഥിതിക്ക് അവനോട് പോയി പണി നോക്കാൻ ഞാൻ പറയും. ഞങ്ങളെ വിജയണ്ണന്റെ സിനിമകളിലാണെങ്കിൽ ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു പാട്ടാണ് പതിവ്. നമ്മളായിട്ട് തെറ്റിക്കാൻ നിൽക്കണ്ട. ഓക്കേ.